ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിന് വിജയമുണ്ടാവണമെങ്കിൽ, അർത്ഥമുണ്ടാവണമെങ്കിൽ കുറേ ആളുകളോടും കുറേ സാഹചര്യത്തോടൊക്കെ നമ്മൾ നോ പറയാൻ പഠിക്കണം. നിങ്ങളും ഞാനും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത്, നോ പറയാനോ നോ എന്ന ചിന്ത കൊണ്ടുവരാനോ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ അനാവശ്യമായ കുറേ ടൈം വേസ്റ്റായി പോകുന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തു പോകുന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നോ പറയേണ്ട പ്രധാനപ്പെട്ട അവസരങ്ങളും സാഹചര്യങ്ങളും ആളുകളും, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത് പറയാനുള്ളത്, ആളുകളുമായി ബന്ധപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ കമ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാകും. അത്തരം ആളുകളോട് നമ്മൾ നോ പറയണം എന്നുള്ളതാണ്. നമ്മളെ അവരുമായിട്ട് കമ്പയർ ചെയ്യുക, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് നമ്മളെ താഴ്ത്തി കെട്ടുന്ന, നമ്മളെ മോശമാക്കുന്ന, താരതമ്യം ചെയ്യുന്ന അത്തരം ആളുകളോട് നോ പറയുക എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തവരായിട്ട് നമ്മൾ മാറ്റി നിർത്തണം. അതുപോലെ തന്നെ അനാവശ്യമായ കാത്തിരിപ്പിനോട് നോ പറയാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു 12 മണിക്ക് വരാൻ തോന്നുന്നു, നമ്മൾ 11:30 മുതൽ കാത്തിരിക്കുന്നു, 12:00, 12:30, 1 മണിയായി, അങ്ങനെ കുറേ സമയമുള്ള കാത്തിരിപ്പ് സത്യത്തിൽ നമ്മൾ നോ പറയണം. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നമ്മൾ കളയുന്നത്. അതുകൊണ്ട് അനാവശ്യമായ കാത്തിരിപ്പുകൾ നമ്മൾ ഒഴിവാക്കണം. അതേപോലെ വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പറയാവുന്നത്, ഈ കുറ്റം പറയുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മുടെ കുറ്റം പറയുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതാണെങ്കിലും എപ്പോഴും കുറ്റം പറയുന്ന ഒരു നേച്ചറാണെങ്കിൽ അവരോട് നമ്മൾ നോ പറയണം. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് സമയവും നമ്മുടെ ലൈഫും ഒക്കെ കളയുന്ന ഒരു സംഭവമാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ. കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ചങ്ങാത്തമോ ഫ്രണ്ട്ഷിപ്പോ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു യാത്ര പോകുന്നതിനിടയിലോ അല്ലാതെയോ പിന്നെ നമുക്ക് പരിചയമുള്ള കുറച്ച് ആളുകൾ വെറുതെ സുറ പറഞ്ഞിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു, അതിനകത്ത് പോയി നിന്നിട്ട് നമ്മളെ സമയം കളയുക എന്നത് പാടില്ല. അവരടുത്ത് എത്തുമ്പോൾ അവരോട് മനസ്സുകൊണ്ട് നോ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റണം. അതുപോലെ അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത്, നമുക്ക് ഭീഷണിയായ, നമുക്ക് ഭീഷണി എന്ന് പറയുന്നത് ഏതർത്ഥത്തിലും ഫിസിക്കൽ ഭീഷണിയാവാം, മെൻ്റലാവാം, മാനസികമായിട്ടുള്ള ഭീഷണിയാവാം, ഇനി നമ്മുടെ വളർച്ചയ്ക്ക് ഭീഷണിയാവാം, ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് ഭീഷണിയായിട്ടുള്ള ആളുകളെയും നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് നോ പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വേറൊന്നാണ്, ചില ആളുകളുടെ സാന്നിധ്യം കൊണ്ടോ അവരുടെ സംസാരം കൊണ്ടോ നമുക്ക് വൈകാരികമായി മുറിവേൽക്കുന്ന, അല്ലെങ്കിൽ വൈകാരികമായി തളർന്നു പോകുന്ന, അവരെ കാണുമ്പോൾ ദേഷ്യം വരുന്നു, അവരെ കാണുമ്പോൾ അസൂയ വരുന്നു, അത്തരം ആളുകളുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമോ സംസാരമോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രയാസമുണ്ടെങ്കിൽ അത്തരം ആളുകളെയും നമ്മൾ നോ പറഞ്ഞ് ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, നമ്മുടെ ഉയരത്തിന് തടസ്സം നിൽക്കുന്ന, നമ്മുടെ നേട്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എന്തിനോടും നോ പറയാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, സംസാരങ്ങളാവാം, നമ്മുടെ വർക്കുകളാവാം, എന്താണെങ്കിലും നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നോ. അവസാനമായി ഇതിൻ്റെ കൂടെ തന്നെ പറയാവുന്നൊരു കാര്യമാണ് ബാഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബാഡ് റിലേഷൻഷിപ്പ്. നമുക്ക് നമ്മളോട് ചേർന്ന് പോകില്ല എന്ന് കാണുന്ന ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോ, അവരുമായിട്ടുള്ള അടുപ്പം ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൽ നോ പറയേണ്ട, നോ ചിന്തിക്കേണ്ട കുറേ സാഹചര്യം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളോടൊക്കെ നിങ്ങൾ നോ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുന്നുള്ളതാണ്. പ്രാക്ടീസ് ഇറ്റ്.